എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിനാൽ ക്രിയേഷൻ ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കുക. മിനാൽ ക്രിയേഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ട്രാവൽ ബ്ലോഗ് ചെയ്താലോ, UAE-യിലെ ഹരിതനഗരിയിലൂടെ ഒരു യാത്ര നടത്തിയാലോ, ചെറിയൊരു മൂടലുണ്ട്, നമുക്ക് പോയി നോക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ശത്രുത്തിൽ യാത്ര എന്ന ഒരു രസമാണ്. മറ്റേ സാധാരണ ഇതിൽ നമ്മുടെ വീട്ടിലുള്ളിൽ തന്നെയല്ലേ, കുട്ടികൾക്കും വൈഫിനൊക്കെ രസമാണ്. പിന്നെ ഇവിടെ മൊത്തം റൗണ്ട് ഓഫായിട്ട്, അല്ലെങ്കിൽ അധികം റൗണ്ട് ഓഫായിട്ട്, ഇപ്പം സീഗ്രൻ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എൻ്റെ വലത്ത് സൈഡ് കാണുന്ന റൗണ്ട് ബിൽഡിംഗ്, അതാണ് ദിവാൻ. ഇവിടുത്തെ അല്ലയിലെ ഭരണ സിരാ കേന്ദ്രമാണ്. ഇവിടെ വന്നിട്ടാണ് പിന്നെ അല്ലയിലെ ഭരണ കാര്യങ്ങളും ഇതൊക്കെ തീരുമാനം ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് ചുറ്റും ഉണ്ടാവും ഈത്തപ്പനകളാണ് ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഫ്ലാഗ് ഉണ്ട്, വലിയ ഫ്ലാഗ്. ഇങ്ങനെ തെളിഞ്ഞ് വരും, നമുക്ക് നോക്കാം, തെളിഞ്ഞിങ്ങനെ വരും കേട്ടോ. അപ്പോൾ രസമാണ്. അല്ലയൻ സിറ്റി സെൻറ്റർ, സിറ്റിസൺ ഹോട്ടൽ, ഇതാണ് നമ്മൾ കണ്ടില്ല, ഇതൊക്കെയാണ് നമ്മൾ രണ്ട് സൈഡിലും. പിന്നെ ഇവിടെ അധികം പിന്നെ ബിൽഡിങ്ങൾക്ക് ഉയരുണ്ടാവില്ല. എന്താ വെച്ചാൽ നാലോ അഞ്ചോ പിന്നെ നിലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നിയമമാണ്, സിഗ്സാഗിൻ്റെ കാലം മുതലുള്ള നിയമമാണിത് കേട്ടോ. ഫുള്ള് ഗ്രീനിഷ് ആയതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സിഗ്സാഗിൻ്റെ കാലത്തെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. അത് ഇവരും ഇപ്പം തുറന്നുകൊണ്ട് പോരുകയാണ്. ഇനി നമുക്ക് പിന്നെ ജാഹിലി പാർക്കിൽ പോകാം ആദ്യം കേട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കാണാം, അതായിരിക്കും നല്ല ഉപയോഗം. കാരണം നമ്മൾ ജാഹിലി പാർക്കിൽ എത്തി. ഇവിടെ സാധാരണഗതിയിൽ നിറച്ചും ആളുണ്ടാവും, എൻ്റർടൈൻമെൻറ്റിന് വരുന്ന ആൾക്കാർ, ജോഗിങ്ങിന് വരുന്ന ആൾക്കാർ, അങ്ങനെ പിന്നെ ടൈം പാസ് നേരം കൊല്ലാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, പല ദേശക്കാരുണ്ടാവും, മലയാളികളും ഇംഗ്ലീഷ്, അതേമാതിരി പാകിസ്ഥാനി, ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, അങ്ങനെ ഒറ്റ ആൾക്കാർ. ഇപ്പം കിളികൾ, ഇപ്പം പക്ഷികളും പണിക്കാരും മാത്രമേ ഉള്ളൂ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. ഒരുപാട് ആൽമരങ്ങളുണ്ട് കേട്ടോ ഇവിടെ, നല്ല ഇതാണ്. അതിൻ്റെ പിന്നെ ചുഴന്ന് നല്ല കാറ്റ് കിട്ടും, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കണ്ടി ഫുള്ളി ഫുള്ള് ഇത് കണ്ടോ, ഗ്രീനിഷ് ആയതുകൊണ്ട് നമുക്ക് കണ്ണ് തന്നെ ഭയങ്കര രസമാണ്, കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമല്ലേ. ഫൗണ്ടനൊക്കെ ഉണ്ട്. ഒരുപാട് തരം പക്ഷികൾ ഇവിടെ വരും കേട്ടോ, ഒരുപാട് പക്ഷികളുണ്ട്. പിന്നെ ചില വൈകുന്നേരങ്ങളൊക്കെ ആണ് ഒരു നീളത്തെ കൊക്ക്, ഇപ്പം നമ്മുടെ നാട്ടിലെ കൊക്കുമായിട്ടുള്ള പക്ഷിയുണ്ട്, ഒരു പ്രത്യേക തരം വിസിലടിക്കണമാതിരി സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇത് വലിയ ആൽമരം അവിടെയുള്ള കണ്ടോ, ഒരു ഫൗണ്ടനാണിത്. നല്ല രസമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരണം കാണാൻ. ഒരു ആറോ ഏഴോ എണ്ണം ഉണ്ട് ഇതാ മരുത്ത ഈ ഫൗണ്ടൻ. നമ്മൾ ഇവിടെ കുറച്ച് പ്രാവുകൾ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയി വെക്കാം, ചിലപ്പോൾ പറ്റിയ ചിലപ്പോൾ കാണാൻ പറ്റും. അതിങ്ങനെ പറന്ന് പോകണം കാണാൻ ഭയങ്കര രസമാണ്. പോയി നോക്കാം, നമ്മൾ പോയി നോക്കാം കേട്ടോ. ആ അവിടെ ഉണ്ട് 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 കണ്ടോ, ഉണ്ട് ഉണ്ട്, ഞാൻ വിചാരിച്ച് ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന ഫോട്ടോ കണ്ട്, ദൂരെ കണ്ടിട്ട് ഫോട്ടോ കണ്ടോ, അതുവരെ സംരക്ഷിച്ചു പോയിരുന്നു, പഴയ കാലത്തുള്ളതാണ് ഫോർട്ട്, ജാഹലി ഫോർട്ട് എന്നാണ് അതിൻ്റെ പറയാം. എടുത്തു പോയൊക്കെ അത് ആ കണ്ടോ, നല്ല രസം പറക്കണാണ് പ്രാവുകൾ. ഇനിയുണ്ട് ഇത്, ഒരുപാട് ഫൗണ്ടൻസ് ഉണ്ട്, ഒരു ഏഴോ എട്ടോ ഫൗണ്ടൻ ഒരേമാതിരിയുള്ള ഫൗണ്ടൻ ഉണ്ട്. ഇത് ഇവിടുന്ന് ഒരു വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് ചെറുതായിട്ട് കാണാൻ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരട്ടോ, അപ്പോൾ ഒരു മിനിറ്റ് കണ്ടോ 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 കണ്ടോ, നല്ല രസമല്ലേ. ഞാൻ ആ ആൽമരം കാറ്റത്ത് ആടുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചത് കണ്ടോ, നല്ല രസം. സാധാരണ ഗതിയിൽ ഈ ജൂൺ ജൂലൈ പിന്നെ ഓഗസ്റ്റ് മാസങ്ങളാണ് ഈ ഈത്തപ്പഴങ്ങൾ പഴുക്കുന്ന സമയം. ഈ ജൂലൈ ലാസ്റ്റോട് കൂടിയിട്ടാണ്, ജൂലൈ ലാസ്റ്റ് ലാസ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് ഇത് വിളവെടുക്കുക. നല്ല ചൂട് വേണം പഴുക്കാൻ, ഈത്തപ്പഴം പഴുക്കാൻ. കണ്ടില്ലേ, നിറച്ചുണ്ടാവും. ഒരു ഒരു മരത്തിൽ നിന്ന് ഒരുപാട് കൊലകളുണ്ടാവും, പലതരം ഇനങ്ങളുണ്ട്, 165 പേരെ ഇനങ്ങളുണ്ട് പിന്നെ ഈത്തപ്പഴം.
പ്രാവുകൾ കണ്ടില്ല, നന്നായി കൂട്ടമുള്ള പ്രാവുകളെ ഒന്നുകൂടി നമുക്ക് കാണാം. ആ പറന്നുപോയത് നല്ല രസത്തിൽ ഇങ്ങനെ കാണാം. ശരിക്കും ബോംബേലൊക്കെ ഉണ്ടാകും കുറേ ഇതമായിട്ട് പ്രാവുകളതും കാണാം. നമ്മൾ ഇങ്ങനെ മലകളെ കാണാൻ പോയത് മലകളുണ്ട്. നമ്മളെ നാട്ടിലത്തെ മലകളല്ല കേട്ടോ, ഇവിടുത്തെ മലകൾ പറഞ്ഞാൽ ഡെസേർട്ടാണല്ലോ. കണ്ടില്ലേ മരങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടോ പഴയകാലത്തൊക്കെ അറബികളൊക്കെ യാത്രകൾ ഒരുപാട് ട്രാഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നടന്ന് നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ ഇവിടെ ഈ പള്ളികളൊക്കെ മലയടിവാരത്തിൽ ഉണ്ടാവാം. അതേമാതിരി ഒമാൻ്റെ ബോർഡറിൻ്റെ അടുത്താണിത്. ഇത് യാത്ര വലിയ വലിയ ട്രെയിലറുകൾ ഇതൊക്കെ ഉണ്ടാവും. കമ്പനി ഇവിടെ ഇതിൻ്റെ അടുത്താണ്. സിമെൻറ്റ് കമ്പനികളും അങ്ങനെ വലിയ വലിയ സെറാമിക് കമ്പനികളൊക്കെ ഉള്ളത്. അപ്പം ഒമാൻ അങ്ങോട്ടും വരുന്ന വെത്ത് പിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ ട്രെയിലറും ട്രക്കും ഒക്കെ അവർക്ക് സൗകര്യം ഈ ഭാഗത്താണ്. ഒരുപാട് പഴക്കം ഉണ്ടാവും മലകൾ ഇങ്ങനെ കണ്ട ട്രെയിലർ ഉണ്ട്. ഒരുപാട് ട്രെയിലർ നിർത്തിയിട്ടുണ്ടാവും. ഒരുപാട് കഥകൾ പറയണ്ടോ ഈ മലകൾക്കൊക്കെ. അഡ്രസ് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരും ഇങ്ങനെ കാണാൻ. ഇത് ഇത് ഇങ്ങനെ കാണാൻ നമ്മൾ പിന്നെ ഗ്രീൻ ബഷേറിലൊന്ന് പോയൊക്കില്ല. അവിടെ ഓപ്പൺ ആണോന്ന് അറിയില്ല. പോയി നോക്കാൻ പോയി ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചാലേ. അത് അങ്ങ് കാണുന്ന മലയാണ് ജബറഫി താട്ടോ. അത് നമുക്ക് പിന്നെ ഒരു ദിവസം അത് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇത് ഗ്രീമഭാഷേൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം പൂട്ടിയിട്ടുണ്ട്. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞത്. ചെറിയ പാർക്കുകളാണ്, പാർക്കുകളുണ്ടാവും മല ഈ മുബഷിറ ഗ്രീമുബഷിറിൽ. ഇത് ഇത് പള്ളിയാണ്, ഷെയ്ഖലീഫ പള്ളി. ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഏകദേശം പണി പൂർത്തിയായി നോക്കുന്നുള്ളൂ. ഇത് ഇസ്ലാമിക് സെൻറ്ററും പള്ളിയും ലൈബ്രറിയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേർ കാണിച്ചു തരാം കേട്ടോ. ഇത് യു ഐ യൂണിവേഴ്സിറ്റി, ഏറ്റവും ഫസ്റ്റുള്ള ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. യു ഐ യൂണിവേഴ്സിറ്റി സെക്സായത് ഫൗണ്ട് ചെയ്താണത്. ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് 10 വർഷം വർക്ക് ചെയ്തിരുന്നത്. അതിപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ മാറി. ഇതാണ് ഞാൻ 10 വർഷം വർക്ക് ചെയ്ത സ്ഥലം. ഇപ്പം ഞാൻ ക്രസൻറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മക്കാം ഏരിയയിലാണ്, മെയിൻ ക്യാമ്പസിലേക്ക് മാറി. സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്നു ഇവിടെ. പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ. ഇതാ പള്ളിയുടെ വേറൊരു ഭാഗം. ഇനി നമ്മൾ പിന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ബിൽഡിങ്ങാണിത് ഇവിടെ. അത് ഇപ്പം സൈഡിൽ കാണുന്നത് വലതിയ പാർക്ക്, ഇവിടെ മുനിസിപ്പാലിറ്റിൻ്റെ പാർക്കാണ്. ആൾക്കാർ പിന്നെ ജോഗിങ്ങനും കാര്യങ്ങളൊക്കെ വരും. അതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് NMC ഹോസ്പിറ്റൽ ഉള്ളത്. ആ സൂര്യൻ ഇങ്ങനെ താന്നുകൊണ്ട് കാണും. അത് നല്ല രസമാണ് ആ സമയം അങ്ങനെ കാണാൻ. പോയൊക്കെ നമുക്ക് ഇനി കുറച്ച് നേരം കൂടി പോയൊക്കെ. ഇത് സേഹാണ്. സേഹ എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ നമ്മളെ മെഡിക്കലൊക്കെ എടുക്കുന്ന പിന്നെ സെക്ഷനാണത്. ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ എടുക്കണം. മെഡിക്കൽ പാസ്സായാൽ മാത്രമേ ഇവിടെ നിൽക്കാനുള്ള വിസ അടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കിലാണ് സിവിക് സെൻറ്ററൊക്കെ നിൽക്കുന്നത്. ഇത് മെഡി ടെക് ഹോസ്പിറ്റലാണ്, പഴയ 400. ഇപ്പം എൻ്റെ പേര് മാറ്റിയതാണ്. നമുക്കിങ്ങനെ ഇതാണ് ഈ റോഡിൻ്റെ നടുവിലൊക്കെ ഈത്തപ്പനകളാണ് ചുളിപ്പിച്ചത്. ശിഖിസാദിൻ്റെ കാലം മുതലേ ഉള്ള ഇതാണത്. കണ്ടില്ലേ നമുക്ക് ഇനിയും എവിടെ പോയാച്ചാല് നമുക്ക് തൊബയ്യ പാർക്ക് പോയി നോക്കാം നമുക്ക് കേട്ടോ. നമുക്ക് സമയം ഉണ്ടോ നോക്കാം, നമുക്ക് പോയി നോക്കാം. ഉള്ള സമയത്തിനനുസരിച്ച് നമുക്ക് ഒക്കെ കാണിച്ചു തരാം. കണ്ടതിൻ്റെ ഫുള്ള് ഗ്രീനിഷ് ഉണ്ടാവും രണ്ട് സൈഡിലും. നമ്മളിപ്പം റൗണ്ട് ഓഫോട്ട് എത്തി, തവയ്യ റൗണ്ട് ഓഫോട്ട് എത്തി. നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അപ്പം നടക്കാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരില്ലെന്ന് ഉറപ്പ് വരുന്ന ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ.
നിൽക്കണ്ട, നമ്മൾ നേരെ പോകുന്നത് ഇനി തൊവയ്യ പാർക്കിലാക്കണം. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം കുറെ ഒരുപാട് കാലത്തിന് ശേഷമാണ് പാർക്കിലൊക്കെ പോണത്. അവിടെ പിന്നെ ഓപ്പൺ ആണോന്ന് പോയി അറിയില്ല, പോയി നോക്കാം. കുറെ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അവിടെ, പോയി നോക്കാം നമുക്ക്. തോന്നുന്നുണ്ട് ആളൊന്നുമില്ല, നമുക്ക് ഏതായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വെക്കാം. കുട്ടികൾ കളിക്കാനുള്ള ഇതാണ്, ഇൻട്രസ്റ്റിലാണ് കുട്ടികൾ. കണ്ടോ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പല പല മുനിസിപ്പാലിറ്റിയുടെ പിന്നെ സ്റ്റാഫുകളാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് രാവിലെ മുതൽ നനയ്ക്കാനും ഇത് പിന്നെ ഷേപ്പാക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. എന്ത് രസമാണ് ഇവിടെ ഇരിക്കാനൊക്കെ. സാധാരണ ഗതി നിറച്ചും ആൾക്കാരുണ്ടാവും ഇവിടെ, പിന്നെ നടക്ക ഓടാൻ വരുന്ന ആൾക്കാർ, അതേപോലെ ഫാമിലി ആയിട്ട് ഒന്നായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരുന്നു, കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കണ്ടിട്ടുണ്ടാവും നല്ല രസമാണ് ഇവിടുത്തെ. പിന്നെ ഗാർഡനിങ്, ഗാർഡനിങ് നല്ല രസമാണ്. ആ ജസ്റ്റ് ഒന്ന് ആടിയോ മക്കള്, മക്കള് ഓരോ എന്തിനാ കളിക്കണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് മക്കൾക്ക്. ആ പിന്നെ കുറെ കാലത്തിന് ശേഷം കിട്ടിയ ഒരു സ്വാതന്ത്ര്യം വരെ ശരിക്കും ആസ്വദിക്കണം. രണ്ടാളോ ചാടാണ്. കണ്ടല്ലേ പിന്നെ ഈ റോഡിൻ്റെ നടുവിലുള്ള ഒരു ചെടികൾ നല്ല ഡെക്കറേ, നല്ല രസമാണ് ഇത് കാണാൻ. കണ്ടോ ആ ഒരു ഷേപ്പ് കണ്ടത്, ശരിക്കും അത് മേക്ക് ചെയ്താണ്. അത് മുനിസിപ്പാലിറ്റി സ്റ്റാഫാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ യു എയിൽ ഫസ്റ്റ് വന്നപ്പം പിന്നെ വർക്ക് ചെയ്ത ഇത് തൊവയ്യാറായിരുന്നു. ആ ബിൽഡിംഗ് ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടുന്ന് തൊവയ്യാർ ഉണ്ടോ പെട്ടെന്നല്ല, പിന്നെ നമ്മൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ്. ഇങ്ങനെ കാത്തു നിൽക്കുന്ന കയ്യൂക്കുള്ള ചില ആളൊക്കെ കയ്യൂക്കുള്ള കാര്യക്കാരൻ എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മൾ വളരെ കെയർ ചെയ്യണം. രണ്ടോപോട്ടാകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ആ ബിൽഡിങ്ങാണ് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ വർക്ക് ചെയ്തത്. ആദ്യം അത് യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിലായിരുന്നു, അപ്പം അത് പ്രൈവറ്റ് ആളടുത്താണ്. നേരെ മേരിട്ട് തുടങ്ങി, നമുക്ക് ഏതായാലും തിരിച്ചു പോയി പോവാം. ആ മിലനൊക്കെ പിന്നെ പാർക്കിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചുകൊണ്ടെന്നുള്ളൊരു ഒരു ഇതിലാണ്. എന്നാലും പിന്നെ അവർ ഹാപ്പിയിലാണ്, കുറേ കാലത്തിന് ശേഷം വരാൻ പറ്റിയല്ലോ. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനത്തെ ടൈപ്പാട്ടോ, അറിവിടെ താമസിക്കുന്ന വീടുകളെ കണ്ടില്ലേ, വലിയ കോമ്പൗണ്ടിൽ ഇങ്ങനെ വീടുണ്ടാക്കി. ഈ മോഡലൊക്കെ ഏകദേശം ഇതാണ്. ഏതാ ഇരുട്ടായി, ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി ആൾക്കാർ. കണ്ടോ വീടുകൾ, കണ്ടോ നല്ല ഭംഗിയാ. ഓ ഇതാ സൂര്യൻ അതങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്നാല് പിന്നെ ഇനി വേറൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഔട്ട്. നിങ്ങളെല്ലാം ചുറ്റി കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഇറ്റ്സ് മുഹമ്മദ് സൈനിങ് ഔട്ട്. See you next time. Bye-bye.